കുംഭകോണത്തിന്റെയും തോവപ്പും നിൽക്കുന്ന ഈ ജില്ലയിൽ അടുത്തകാലം വരെ തമിഴ്നാട് സംഗീത മേഖലയിലെ ശക്തവും വ്യത്യസ്തവുമായ അഞ്ച് സമ്പ്രദായങ്ങൾ ഊട്ടുയർന്നു നിന്നിട്ടുണ്ട്. തുമ്പിക്കുളം, മഞ്ഞപ്പാറ, വെണ്ണപ്പാറം, താവശ്ശേരി, വടക്കഞ്ചേരി എന്നിവയായിരുന്നു ഈ സമ്പ്രദായങ്ങളുടെ ആസ്ഥാനം. സംഗീതം, നൃത്തം, വാദ്യം എന്നിവയെല്ലാം അറിയപ്പെട്ട എല്ലാ തലങ്ങളിലും അഗാധമായ അവഗാഹം നേടിയ ആചാര്യന്മാരുടെ ഒരു വലിയ പരമ്പര എക്കാലത്തും പാലക്കാട് ജില്ലയെ സമ്പന്നമാക്കുന്നു. രാപ്പകലില്ലാതെ രാഗം താനം പല്ലവി പാടി ഒഴുകുന്ന നീളാനദിയുടെ തീരത്ത് വളർന്നു പടർന്നു നിൽക്കുന്ന രണ്ട് ശാരീര സുന്ദരമായ ഗ്രാമങ്ങൾ പരുത്തിപ്പുള്ളിയും കൊട്ടാരിയും. ഇതാണ് വിശുദ്ധമായ ചെമ്പൈ ഗ്രാമം. പരുത്തിപ്പുള്ളിക്കും കോട്ടയയ്ക്കും ഇണക്കി കിടക്കുന്ന ഒരു കൊച്ചു പ്രദേശം. ബ്രാഹ്മണ അഗ്രഹാരങ്ങളുടെയും വൈദ്യുതവൃത്തിയിൽ പഴക്കവും പാരമ്പര്യവുമുള്ള കുടുംബങ്ങളുടെയും സങ്കേതം. ചെമ്പൈ ഗ്രാമവാസികളുടെ ജീവിത തേര് തെളിച്ചും ഐശ്വര്യം വാരിപ്പോരി ചൊരിഞ്ഞും വാണരുന്ന സാക്ഷാൽ ശ്രീ പാർത്ഥസാരഥിയുടെ ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപ് കോയമ്പത്തൂരിലെ ഭവാനിയിൽ നിന്ന് അന്നത്തെ സംഗീതാചാര്യനായിരുന്ന ധനചക്രധാരം സുബയ്യർ സകുടുംബം വന്ന് താമസമാക്കിയതിന് ശേഷമാണ് ചെമ്പൈ ഗ്രാമം സംഗീത രംഗത്ത് അറിയപ്പെടാൻ തുടങ്ങിയത്. ചെമ്പൈ ഗ്രാമത്തിനും കർണാടക സംഗീതത്തിനും പിൽക്കാലത്ത് ഭാരതത്തിനകത്തും പുറത്തും പേരും പെരുമയും നേടിക്കൊടുത്ത ആ ശുഭ നക്ഷത്രം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉദിച്ചത് ആ വർഷത്തിലാണ്. വൈദ്യനാഥനും അനുജൻ ചുപ്പാമണിക്കും ഒരുവിധം പാടാറായപ്പോൾ തുടങ്ങി അച്ഛൻ അനന്ത ഭാഗവതർ കുട്ടികളെയും കൂട്ടി പത്തും പന്ത്രണ്ടും നാഴിക നടന്ന് ക്ഷേത്രങ്ങളിലും പ്രഭു കുടുംബങ്ങളിലും കോവിലകങ്ങളിലും എത്തിപ്പെട്ട് കുട്ടികളെ പാടിക്കുമായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിലും കുട്ടികൾ മഠത്തിലും ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മണ്ഡപത്തിലും പുഴയുടെ തീരത്തും ഇരുന്നും നടന്നും സംഗീതത്തിന്റെ ലഹരിയിലും എല്ലാം മറക്കുമായിരുന്നു. അച്ഛൻ അനന്ത ഭാഗവതർ, അമ്മ പാർവതിയമ്മ. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ കീഴിൽ സംഗീത അഭ്യസനം ആരംഭിച്ച വൈദ്യനാഥൻ പ്രായത്തിൽ കവിഞ്ഞ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. വായ്പാട്ടിന് പുറമെ വയലിനും ഫ്ലൂട്ടും അഭ്യസിച്ചു. അച്ഛന്റെ പേര് അനന്ത ഭാഗവതർ എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വൈദ്യ ഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ പേര് അനന്ത ഭാഗവതർ എന്നാണ്. അച്ഛന്റെ മുത്തച്ഛന്റെ അച്ഛന്റെ പേര് ധനചക്രധാരത്തിൽ പയ്യർ എന്നാണ്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ ദൈവം പാടിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരത്തേക്കൊക്കെ പോയി അവിടെ അന്നുള്ള മഹാരാജാവിന്റെ അടുത്ത് വീണ വായിക്കുന്നുണ്ട്. ഈ താനം നമ്മൾ പാടുമ്പോ ഈ ചക്രം പിടിയുമ്പോഴും ഒരു ശബ്ദം ഈ നാട്ടിൽ നിന്ന് ഒരു നാളിനെ പുറപ്പെട്ടു വരുന്നു. അത് കേട്ട് അധികം സന്തോഷിച്ച് ഒരാളിലേക്ക് വീരശങ്കരിയും സ്വാമികളും പിന്നെ ഗണചക്രദാനത്തിൽ പേരും ഇതിന്റെ ഐക്യാരന്മാരുടെ കൂടി ചെമ്പൈ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചോട് കേട്ടിട്ടുള്ള നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഈ പഠിപ്പല്ലാതെ വേറെ യാതൊരു സ്കൂളിലോ എഴുത്ത് പഠിക്കുകയെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ പാട്ട് പഠിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കുന്ന കാലത്ത് തന്നെ ആരെങ്കിലും വരും പഠിപ്പിലാണെങ്കിൽ അച്ഛൻ്റെ അടുത്തെ കാണാൻ വരും, ആ കുട്ടി വായിക്കണ പാടാം എന്നൊക്കെ പറയും. അപ്പൊ ഇത് മാറും. ചരിത്ര പ്രസിദ്ധമായ വെള്ളിനേരി കാന്തല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പത്താമത്തെ വയസ്സിൽ വൈദ്യനാഥന്റെ ഔപചാരികമായ അരങ്ങേറ്റം. കൂടെ സഹോദരൻ സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നു.
വൈദ്യനാഥന്റെ ശബ്ദ സൗന്ദര്യവും ചുറുചുറുക്കും മനോധർമ്മവും സദസ്സിനെ അത്ഭുതപ്പെടുത്തി.